കിം ജോങ് ഉൻ സർവ്വസൈനാധിപതിയായിട്ടുള്ള നോർത്ത് കൊറിയയെക്കുറിച്ച് നിരവധിയായ ദുരൂഹതകളാണ് ഇന്ന് നിലനിൽക്കുന്നത്. ഈ രീതിയിൽ നോർത്ത് കൊറിയയിൽ നിലനിൽക്കുന്ന ഏറെ വിചിത്രമായ കുറച്ച് സംഗതികളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുവാൻ പോകുന്നത്. കൊറിയയ്ക്ക് സ്വന്തമായി അവരവരുടേതായ ബാസ്കറ്റ്ബോൾ നിയമങ്ങളുള്ളത് നിങ്ങൾക്കറിയാമോ? കൂടാതെ അവിടുത്തെ സൈനികർ അനുഭവിക്കേണ്ടി വരുന്ന ക്രൂരമായ യാതനകൾ എന്തൊക്കെയാണെന്നതും ഏറെ ഭയപ്പെടുത്തുന്നതാണ്. ഇത്തരത്തിലുള്ള നിരവധിയായ സംഗതികൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതുമാത്രമല്ല, മനുഷ്യ മരത്തിൽ നിന്നും വളം ഉൽപ്പാദിപ്പിക്കുന്ന കൊറിയയുടെ പുതിയ പദ്ധതിയെക്കുറിച്ചും ഇവിടെ നമ്മൾ സംസാരിക്കുന്നുണ്ട്. നമ്പർ 10. ഒരു സൈനികനാകുന്നതിന് ശാരീരികമായും മാനസികമായും ഒട്ടേറെ മുൻതൂക്കങ്ങളും പ്രയത്നങ്ങളും ആവശ്യമാണ്. ഓരോ രാജ്യങ്ങൾക്കും ഓരോ രീതിയിലുള്ള പരിശീലന മുറകളും രീതികളുമുണ്ട്. ഇത്തരത്തിൽ ഏറെ കടുപ്പമേറിയ പരിശീലന മുറകളുള്ള ഒരു രാജ്യമാണ് നോർത്ത് കൊറിയ. കഴുത്തുപയോഗിച്ചുകൊണ്ട് കട്ടിയേറിയ കമ്പികൾ വളയ്ക്കുക, വയറ്റിൽ കല്ലുകൾ വെച്ച് അത് അടിച്ചു പൊട്ടിക്കുക തുടങ്ങിയവയൊക്കെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. സ്ത്രീ സൈനികരും ഇത്തരം കാഠിന്യമേറിയ പരിശീലന മുറകളിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. ഇവരുടെ പരിശീലന മുറകൾ എത്രത്തോളം ബുദ്ധിമുട്ടേറിയതാണെന്ന് ഈ വീഡിയോയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. ഇത്തരം പരിശീലന മുറകളിലൂടെ ഇവർ അതീവ ശക്തിശാലികളായി മാറുകയും ചെയ്യുന്നുണ്ട്. നമ്പർ 9. നോർത്ത് കൊറിയയ്ക്ക് അവരവരുടേതായ കലണ്ടർ നിലനിൽക്കുന്നുണ്ട്. ജുച്ചെ പ്രത്യയശാസ്ത്രത്തിന്റെ പേരിലുള്ള ജുച്ചെ കലണ്ടർ നോർത്ത് കൊറിയയിൽ ഉപയോഗിക്കുന്ന വർഷസംഖ്യാ സമ്പ്രദായമാണ്. BPRK സ്ഥാപകനായ കിമ്മിൽ സംഗിന്റെ ജനനത്തോടെയാണ് ജുച്ചെ കലണ്ടർ ആരംഭിക്കുന്നത്. ഗ്രിഗോറിയൻ കലണ്ടറിലെ 1912 അദ്ദേഹത്തിന്റെ ജനനവർഷം ജുച്ചെ കലണ്ടറിൽ ജുച്ചെ 1 മാറി. കിമ്മിൽ സംഗിന്റെ മരണത്തിന് 3 ശേഷം 1997 ഈ കലണ്ടർ സ്വീകരിക്കപ്പെട്ടത്. റിപ്പബ്ലിക്കിന്റെ സ്ഥാപക ദിനമായ 1997 സെപ്റ്റംബർ 9 കലണ്ടർ നടപ്പിലാക്കുവാൻ തുടങ്ങിയതു മുതൽ പത്രങ്ങൾ, വാർത്താ ഏജൻസികൾ, റേഡിയോ സ്റ്റേഷനുകൾ, ജനന സർട്ടിഫിക്കറ്റുകൾ തുടങ്ങിയവയിൽ ജുച്ചെ ഉപയോഗിക്കുവാൻ ആരംഭിച്ചു. നമ്പർ 8. സൗകര്യപൂർവ്വം ഇഷ്ടമുള്ള ചാനലുകളിൽ പരിപാടികൾ മാറ്റി കാണുന്നവരായിരിക്കും നമ്മൾ. എന്നാൽ നോർത്ത് കൊറിയയിലാകട്ടെ ആകെ 4 ചാനലുകൾ മാത്രമാണുള്ളത്. കൊറിയൻ സെൻട്രൽ ടെലിവിഷൻ, മാൻസുഡെ അത്ലറ്റിക് ടെലിവിഷൻ, റിയോങ് നാങ്സൻ എന്നിവയാണിവ. ഇതാകട്ടെ സർക്കാരിന്റെ പരിപാടികൾ മാത്രമാണ് സംപ്രേഷണം ചെയ്യുന്നത്. കൂടാതെ നിയന്ത്രണം നടത്തുന്നത് വർക്കേഴ്സ് പാർട്ടി ഓഫ് കൊറിയ എന്ന സംഘടനയുമാണ്. 2017 നടത്തിയ ഒരു പഠനത്തിൽ 98% വീടുകളിലും ടെലിവിഷൻ സെറ്റ് ഉണ്ടെന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു. എങ്കിലും ഏതെങ്കിലും രീതിയിലുള്ള പരിപാടികൾ കാണുന്നതിന് ഇവിടുത്തെ ജനങ്ങൾക്ക് യാതൊരുവിധ അവകാശവുമില്ല. നമ്പർ 7. നമ്മുടെ രാജ്യത്തെ വിദ്യാഭ്യാസം ഏറെ മുന്നിട്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാ രീതിയിലുള്ള സൗകര്യങ്ങളും വിദ്യാലയങ്ങൾ നടപ്പിലാക്കി തരുന്നുണ്ട്. എന്നാൽ നോർത്ത് കൊറിയയിൽ അങ്ങനെയല്ല. സ്കൂളുകളിൽ പോകുന്ന ഓരോ വിദ്യാർത്ഥിയും സ്വന്തം മേശയ്ക്കും കസേരയ്ക്കും പണം നൽകേണ്ടതുണ്ട്. ഇതുകൂടാതെ വേറെ പ്രത്യേക ഫീസും വിദ്യാർത്ഥികൾ അടയ്ക്കേണ്ടതുണ്ട്. ലോകത്ത് മറ്റൊരു രാജ്യത്തും ഇത്തരമൊരു വിചിത്രമായ സംഗതി കണ്ടെന്നു വരില്ല. പാഠ്യപദ്ധതിയുടെ കാര്യത്തിലും മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് വ്യത്യസ്തത നോർത്ത് കൊറിയ പുലർത്തുന്നുണ്ട്. ഡെസ്കിന്റെയും ബെഞ്ചിന്റെയും കാര്യം പറഞ്ഞതുപോലെ തന്നെ വിദ്യാർത്ഥികളും കുട്ടികളും പല കാര്യങ്ങളിലും ഇത്തരത്തിലുള്ള നിയമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. നമ്പർ 6. അമേരിക്ക, ഫിലിപ്പൈൻസ്, ഓസ്ട്രേലിയ എന്നിങ്ങനെയുള്ള രാജ്യങ്ങളിൽ ഏറെ പ്രചാരത്തിലുള്ളതും ലോകത്താകമാനം പ്രശസ്തിയുള്ളതുമായ ഒരു കായിക വിനോദമാണ് ബാസ്കറ്റ്ബോൾ. നോർത്ത് കൊറിയയ്ക്ക് ബാസ്കറ്റ്ബോളിൽ അവരവരുടേതായ പ്രത്യേക നിയമങ്ങളും കൊറിയയിൽ ഒട്ടനവധിയായ ബാസ്കറ്റ്ബോൾ ടൂർണമെന്റുകളും നടത്തപ്പെടുന്നുണ്ട്. ഡങ്ക് എന്ന രീതിക്ക് 3 റിമ്മിൽ തൊടാതെ ത്രോ ചെയ്താൽ 4 അവസാന 3 സ്കോർ ചെയ്താൽ അതിനെ 8 എന്നീ രീതിയിലുള്ള പരിഷ്കരണങ്ങൾ മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് നോർത്ത് കൊറിയയ്ക്കുണ്ട്. ഇത്തരം പരിഷ്കരണങ്ങൾ നിരവധിയായ നാടകീയതകളിലേക്ക് വഴിതെളിക്കുന്ന നിരവധിയായ സന്ദർഭങ്ങളുമുണ്ട്. നമ്പർ 5. നോർത്ത് കൊറിയയുടെ തലസ്ഥാനവും ഏറ്റവും വലിയ നഗരവുമാണ് പോങ്യാങ്. ഇത് വിപ്ലവത്തിന്റെ തലസ്ഥാനമെന്നും അറിയപ്പെടുന്നുണ്ട്. ഇതുകൂടാതെ കൊറിയയിലെ ഏറ്റവും പുരാതനമായ നഗരങ്ങളിൽ ഒന്നുകൂടിയാണിത്. ഇവിടെ താമസിക്കുന്നതിനായി പ്രത്യേക അനുമതി ആവശ്യമാണ്. ഒടുവിൽ ഇവിടെ നടത്തിയ ജനസംഖ്യാ സെൻസസ് പ്രകാരം ഇവിടെ ഏകദേശം 32,55,000 ആളുകളുണ്ട്. പണ്ട് നടന്ന ഒരു യുദ്ധത്തിൽ ഈ നഗരമൊട്ടാകെ നശിച്ചു പോയിരുന്നു. പിന്നീട് ഇത് പുനരുജ്ജീവിക്കപ്പെടുകയും ചെയ്തു. നോർത്ത് കൊറിയയുടെ രാഷ്ട്രീയ വ്യവസായിക ഗതാഗത കേന്ദ്രമാണിവിടം. ഇതുകൂടാതെ വർക്കേഴ്സ് പാർട്ടിയുടെ പ്രധാന ആസ്ഥാനം കൂടിയാണിത്. ഇത്തരത്തിൽ നോർത്ത് കൊറിയയുടെ ഏറ്റവും സുപ്രധാനമായ ഒരു പ്രദേശം കൂടിയാണിത്. നമ്പർ 4. പലർക്കും പരിചിതമില്ലാത്ത നോർത്ത് കൊറിയയിലെ ഏറ്റവും വിചിത്രമായ ഒരു നിയമത്തെക്കുറിച്ചാണ് ഇവിടെ നാം ഇനി സംസാരിക്കുവാൻ പോകുന്നത്. ബൈബിളിന് രാജ്യത്തിനകത്തുള്ള വിലക്കാണിത്. മതവിശ്വാസ സ്വാതന്ത്ര്യം ഉറപ്പു നൽകുന്നുണ്ടെങ്കിലും ഒരു മതം ആചരിക്കുന്നതിനുള്ള വ്യക്തികളുടെ കഴിവിൽ ഗവൺമെന്റ് ഇടപെടുന്നത് തുടരുന്നതിനായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു നിരീശ്വര രാഷ്ട്രമായി ഉത്തര കൊറിയയെ കണക്കാക്കുന്നുണ്ട്. ഈ രീതിയിലാണ് ബൈബിളിന് നോർത്ത് കൊറിയയിൽ പൂർണ്ണമായ രീതിയിലുള്ള വിലക്കുള്ളത്.
ഇത് ലംഘിച്ച് ബൈബിൾ കൈവശം വയ്ക്കുന്ന ആളുകൾക്ക് ക്രൂരമായ രീതിയിലുള്ള ശിക്ഷാവിധികളാണ് ഇവിടെ നൽകി വരുന്നത്. ഇത്തരത്തിൽ നിരവധി ആളുകളാണ് ശിക്ഷാവിധികൾ നേരിടേണ്ടതായി വന്നിട്ടുള്ളത്. എങ്കിലും ക്രിസ്തുമതം പിന്തുടരുന്ന ന്യൂനപക്ഷത്തിൽ ഉൾപ്പെടുന്ന ആളുകളും ഇവിടെ താമസിക്കുന്നുണ്ട്. നമ്പർ 3, ശത്രുവായി വിശേഷിപ്പിക്കപ്പെടുന്ന അമേരിക്കൻ സാമ്രാജ്യത്തെ പ്രതീകപ്പെടുത്തുന്ന നീലനിറത്തിലുള്ള ജീൻസ് ധരിക്കുന്നത് നിയമവിരുദ്ധമാണെന്ന് ഉത്തരകൊറിയ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ പാശ്ചാത്യ സ്വാധീനം ജനങ്ങളിൽ പരിമിതപ്പെടുത്തുന്നതിനുള്ള ശ്രമത്തിന്റെ ഭാഗമായി നിരവധിയായ നിയമങ്ങളും നോർത്ത് കൊറിയയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവയിൽ ഏറെ വിചിത്രമായ കാര്യങ്ങളിലൊന്നാണ് മുടിവെട്ടുന്നതിന് പോലും പരിമിതമായ നിയന്ത്രണങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഏകദേശം 7 ഹെയർ സ്റ്റൈലുകളിൽ മാത്രമാണ് ഇവിടെ മുടിവെട്ടുവാൻ സാധിക്കുകയുള്ളൂ. ഇത് ലംഘിച്ചാരെങ്കിലും സ്വന്തം ഇഷ്ടപ്രകാരം മുടിവെട്ടിയാൽ അത് കടുത്ത നിയമലംഘനമായി കണക്കാക്കപ്പെടുകയും ചെയ്യുന്നു. നമ്പർ 2, സർഗാത്മകമായ കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിന് നോർത്ത് കൊറിയയിൽ വേദികളില്ല. ഇതുമായി ബന്ധപ്പെട്ട നിരവധി വിവാദങ്ങളും ദുരൂഹതകളും നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. സിനിമകൾക്കോ മറ്റേതെങ്കിലും രീതിയിലുള്ള കലാസൃഷ്ടികൾക്കോ ഇവിടെ യാതൊരു പ്രസക്തിയുമില്ല. ഇത്തരത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള കഴിവുകൾ പ്രകടിപ്പിക്കാൻ ശ്രമിച്ചാൽ കാരാഗ്രഹവാസമായിരിക്കും ഒടുവിൽ വിധി. ഏതെങ്കിലും രീതിയിൽ ഉണ്ടെങ്കിൽ തന്നെ അത് സർക്കാരിന്റെ അധീനതയിൽ മാത്രമായിരിക്കും നടക്കേണ്ടി വരിക. ഇതുകൂടാതെ ഇന്റർനാഷണൽ കോളുകൾ ചെയ്യുന്നതിനും ഫോറിൻ ഗാനങ്ങളോ ചിത്രങ്ങളോ കാണുന്നതിനോ കേൾക്കുന്നതിനോ മുതൽ ഭരണാധികാരികളെ കളിയാക്കുന്നതുവരെ ജയിലറുകളിലേക്ക് വഴിവെക്കും. നമ്പർ 1, ചൈനയിൽ നിന്നുമുള്ള വളത്തിന്റെ ക്ഷാമം നേരിടുന്നത് മൂലം മനുഷ്യ മലത്തിൽ നിന്നും വളം ഉണ്ടാക്കിയെടുക്കുന്നതിനായി ഉത്തരകൊറിയൻ സർക്കാർ പൗരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഇതിലൂടെ കാർഷിക രംഗത്ത് വളരെ ചുരുങ്ങിയ ചിലവിൽ വലിയ രീതിയിലുള്ള സാമ്പത്തിക ലാഭത്തിന് കാരണമാകും എന്ന രീതിയിലാണ് ഇത്തരത്തിലൊരാശയം സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. ഇത് വിജയകരമാണെന്നാണ് സർക്കാരിന്റെ വാദം. ഇതുവഴി ഭക്ഷ്യക്ഷാമം എന്ന പ്രതിസന്ധി എളുപ്പത്തിൽ മറികടക്കാമെന്നതും ഈ പദ്ധതിയുടെ ഒരു വലിയ മെച്ചമായി കണക്കാക്കപ്പെടുന്നു. ഈ രീതിയിൽ പല രാജ്യങ്ങളിലും ഈ പദ്ധതി ആവിഷ്കരിക്കപ്പെടുന്നുണ്ട്. ഇത്തരത്തിൽ വലിയ സാമ്പത്തിക ലാഭമാണ് നോർത്ത് കൊറിയയ്ക്കുള്ളത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുമല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റുകളായി രേഖപ്പെടുത്തൂ.